എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിരട്ട വെച്ച് ഗണപതിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് രണ്ടാമത്തെ ദിവസമാണ്. അതായത് ഇന്നലെ നമ്മൾ മൊത്തം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ വീഡിയോ എടുക്കാതെ നമ്മൾ ചെയ്യുമായിരുന്നു. നമ്മൾ രാവിലെ കയറി രാത്രി വരെ നമ്മൾ ഗണേശയുടെ ഫേസ് മാത്രം നമ്മൾ ചെയ്തു, അതായത് ഹെഡ് മാത്രം നമ്മൾ ചെയ്തു. അത് പകുതിയോളമായി. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് താഴേന്ന് നമുക്ക് ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹെഡ് ഒന്ന് കാണിച്ച് തരാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗണപതിയുടെ ഹെഡ് ഒന്ന് കാണിച്ച് തരാം, അത് തലയൊന്ന് കാണിച്ച് തരാം. അപ്പോൾ കുറച്ച് എഫേർട്ട് എടുത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ചിരട്ടകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു രൂപം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് കളഞ്ഞ ചിരട്ട വെച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗണപതിയുടെ ഫേസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളിതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമുക്കറിയത്തില്ലായിരുന്നു ഇത്രയും നല്ല പോലെ നമുക്ക് വരുമെന്ന്. അതായത് ഇതുണ്ടാക്കാൻ പറ്റുമെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മളൊരു പരീക്ഷണം മാത്രം നമ്മൾ ചെയ്തതാണ്. അപ്പം ബാക്കിയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ പരമാവധി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാനും കൂടെ പറ്റുന്നില്ല. അതാണ് നമ്മൾ എടുക്കാത്ത വീഡിയോ ഒന്നും. ഇത് നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ചിരട്ടയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതൊരു ഫുൾ ചിരട്ട. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു മുറിച്ചിരട്ട, അതായത് കണ്ണില്ലാത്തൊരു ചിരട്ട, കുഞ്ഞു ചിരട്ട, അതിൻ്റെ കിരീടത്തിന് കിരീടമാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇത് നമ്മൾ പീസ് പീസ് കട്ട് ചെയ്ത് പീസ് ചിരട്ട കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതും ഒരു ചിരട്ട നമ്മൾ മുറിച്ച് അതിൻ്റെ ചെവിയായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ തുമ്പിക്കൈയും നമ്മൾ കുറച്ച് ചിരട്ട കട്ട് ചെയ്ത് അത് ഒഴിമിപ്പിച്ച് പശ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ അത്ര പണിയൊന്നുമില്ല, കുറച്ച് പണിയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഗണപതിയുടെ ബാക്കി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കാം. നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ വീഡിയോ എടുക്കാനും ഉണ്ടാക്കാനും പറ്റുന്നില്ല. കാരണം ഒരേ സമയം രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറച്ച് കുറച്ചായിട്ടിടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇടാൻ ശ്രമിക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാം ദിവസമാണ്. നമ്മൾ ഗണപതി ഉണ്ടാക്കിയിട്ട് നമ്മളെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മൂന്നാം ദിവസമാണ്. അപ്പം ഇപ്പോൾ രാത്രിയായി. നമ്മൾ രാവിലെ 10 മണിക്ക് തുടങ്ങിയ പണിയാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്ത് നിർത്തിയത്, നമ്മൾ ഇത്രയും മാത്രമാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. അതായത് ഒരു ചിരട്ടയുടെ ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇന്നാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത്. അതായത് ടെസ്റ്റിൻ്റെ അവിടെ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ നമുക്ക്, അതായത് നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ചപ്പോൾ അത്രയും ഡീറ്റെയിൽ തോന്നിയില്ല. അതാണ് നമ്മൾ ഇങ്ങനെ ടെസ്റ്റിൻ്റെ ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ചിരട്ട, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചിരട്ടയാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഒരു ചിരട്ടയാണ്, അത് നമ്മൾ വെട്ടി അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഒട്ടിച്ചേക്കുവാണ്. നമ്മൾ ഫ്ലസ്ക് കൊഴിച്ച് പിന്നെ പൊടിയിട്ട് ഒഴിച്ചെടുത്തേക്കുവാണ്. പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ ഗണപതിയുടെ അഴയുടെ ഒരു എന്താ പറയുക, തുണി കെട്ടി വെച്ചേക്കുന്ന പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു തുണിയും കൂടെ നമ്മളിട്ട് വെച്ചേക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുത്താണ് ചെയ്തേക്കുന്നത്. കഴുത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ അടിയിലത്തെ ചിരട്ടയെന്ന് ഒട്ടിച്ചെടുത്തേക്കുവാണ്. റൗണ്ട് കട്ട് ചെയ്ത് ഇതൊരു 5 പീസ് ചിരട്ട റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതായത് 5 പീസ് ചിരട്ട റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. നമ്മളിത്രയാണ് ഇന്ന് ചെയ്തേക്കുന്നത്. ഇനി നാളെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യണം. അതായത് ഇവിടെ അടയ്ക്കണം, ഈ ഒരു ഹോൾ ഉള്ളിടത്ത് അടയ്ക്കണം. പിന്നാണെങ്കിൽ നമ്മൾ കൈയും കൂടെ വെക്കുന്നുണ്ട്. കൈ നാളെ ഉണ്ടാക്കണം, നാളെ ഉണ്ടാക്കി തുടങ്ങണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റത്തുള്ളൂ. കൈയോടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൈ ശൂലം, ഒരു കൈയിൽ ചുമ്മാ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ കൈ നമ്മൾ ശൂലം കൊടുക്കണം, ഈ കൈ നമ്മൾ ശൂലവും, കൈ വെറുതെ ഇരിക്കുന്ന പോലെ നോക്കണം. പിന്നെ നമ്മുടെ ഗണപതിയുടെ തലയും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും കൂടെ ഇനി ബാക്കി പണിയുള്ളൂ. പിന്നെ കുറച്ച് ഡീറ്റെയിൽ വർക്കും ഫിനിഷ് വർക്കും കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത
ദിവസത്തെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗണപതി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈപകുതി വരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മുഴുവൻ ഉണ്ടാക്കാൻ പറ്റിയില്ല, നമ്മൾ കൈപകുതി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗം നമ്മൾ അടച്ചിട്ടുണ്ട്. പിന്നെ കഴുത്ത് കുറച്ചുകൂടെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തലയെടുത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ബാക്കിയും കൂടെ കൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ വർക്കും നമ്മൾ തീരും. അപ്പം നാളെ കൊണ്ട് നമ്മൾ ഫുൾ വർക്കും നമ്മൾ തീർത്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഫുൾ വർക്കും തീർത്തിട്ടേ നമ്മൾ ഇനി വീഡിയോ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ വർക്കും തീർത്തിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഗണപതി അങ്ങനെ ഉണ്ടാക്കി തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വാർണിഷും കൂടെ മാത്രം ചെയ്താൽ മതി. നമ്മൾ മൊത്തം നമ്മൾ ഉണ്ടാക്കി തീർന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നമ്മൾ എവിടം വരെ നമ്മൾ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് വാർണിഷ് കൂടെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമ്മളെ ഫുൾ വർക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ എല്ലാം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്താ കയ്യിലൊരു ശൂലം കൊടുക്കുമെന്ന്. പക്ഷേ ഞാനാണെങ്കിൽ കുറേ പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഗണപതിക്ക് ശൂലം കൊടുക്കാറില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ കൈക്ക് കയ്യിലൊന്നും കൊടുക്കാനേ. പിന്നെ ഞാനാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാലിന് കുറച്ചുകൂടെ നീളം വരുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊരു കാലെടുത്ത് വെച്ച് നടന്നു വരുന്ന പോലാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മളങ്ങനെ ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കുവാണ്. നമ്മളതിന് ശേഷം നമ്മൾ വാട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അതായത് 100 വാട്ടർ പേപ്പർ ഇട്ട് നമ്മളൊന്ന് ഉരച്ച് നമ്മുടെ പശയൊക്കെ പിടിത്തിയെടുത്ത്, അതായത് പശയൊക്കെ വീണെടുത്ത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ സ്ലീക്ക് എന്ന് പറയുന്ന വാർണിഷാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 2-3 ഇത് വെയിലത്ത് വെച്ച് ഉണക്കണം. നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാർണിഷ് എടുത്ത് ഉണക്കിയെടുത്ത് ഞാൻ ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് കാണാം.